हेलो हेलो, हेलो। अस्सलाम वालेकुम। हेलो, अस्सलाम वालेकुम ना अब्दुल रहमान। पर ഞാന് സാറിന്റെ വോയിസ് കേൾക്കുന്നില്ല കേട്ടോ, ക്ലിയർ ആവുന്നില്ല നിങ്ങൾ പറയുന്നത്. ഞാനേ ഹലോ 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 ഹലോ, വോയിസ് ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആണല്ലോ അല്ലേ? ഇല്ല ഇപ്പങ്ങനെ വോയിസ് ക്ലിയർ ഉണ്ടോ? ഹലോ, ഹലോ, ഇപ്പൊ ക്ലിയർ ഉണ്ടോ? പറഞ്ഞേ. ഞാൻ സാറിന്റെ വീഡിയോസ് ഒക്കെ കേൾക്കലുണ്ട്. പറയൂ. അപ്പൊ എനിക്ക് ഖുർആനിലെ ശാസ്ത്ര സത്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്. പറഞ്ഞോ. ഖുർആനിൽ ഒരുപാട് ശാസ്ത്ര സത്യങ്ങളുണ്ട്. അതെങ്ങനെ ഒരു ബുക്കിൽ വന്നു, എങ്ങനെ ഒരു ഗ്രന്ഥത്തിൽ വന്നു? ഓ, ഒരു ഉദാഹരണം പറയൂ ശാസ്ത്ര സത്യത്തിന്. ഉദാഹരണത്തിന് അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വല്ല അള്ള കാനത്ത റത്തുകൻ ഫവതൈനഹുമ ബാലക കുല്ല ശൈഇൻ മിൻ നാർ. അതൊരു ശാസ്ത്രത്തിലെ ആണോ? ആണ്. അതെങ്ങനെ? ഭൂമിയും ആകാശവും ഒരൊറ്റ കഷ്ണമായിരുന്നു, പിന്നെ അത് വേർപെടുത്തി. ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി, ഏതാണ്? ബിഗ് ബാങ്. ബിഗ് ബാങ്. അങ്ങനെയാണല്ലോ ശാസ്ത്രം പറയണത്. ഒരൊറ്റ ശാസ്ത്രം എന്താ പറയുന്നത്? ശാസ്ത്രം പറയണത് ഭൂമി ആകാശം ഒറ്റ എല്ലാ ഗ്രഹ ഇതൊക്കെ ഒരൊറ്റ കട്ടയായിരുന്നു, പിന്നെ അത് വേർപെട്ടു. ബിഗ് ബാങ് മൂലം ആ വേർപെട്ടു എന്നാണല്ലോ പറയണത്. അങ്ങനെയല്ലല്ലോ ശാസ്ത്രം പറയുന്നത്. പിന്നെ എങ്ങനെ പറയണത്? ഖുർആനിൽ എന്താ പറയുന്നത്? ആ ഭൂമിയും ആകാശവും ഒരൊറ്റ കഷ്ണമായിരുന്നു, പിന്നെ അതിനെ വേർപെടുത്തി. അതായത് ഭൂമി ആകാശം ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒരുമിച്ച് ഇരിക്കുകയായിരുന്നു. ആ അതെ അതെ കറക്റ്റ്. ഓക്കെ, അതായത് രണ്ടും ഒരുമിച്ച് ഇരിക്കുകയായിരുന്നു, രണ്ടും ഒരുമിച്ച് ഉണ്ടായിരുന്നു. ആ അതെ അതെ ബിഗ് ബാങ് അങ്ങനെയല്ല പറയുന്നത്. ആ ഓക്കെ, തെറ്റിയില്ല. അപ്പൊ ആ ബിഗ് ബാങ് എന്താ പറയണത്? ബിഗ് ബാങ് ഒരു ഒരു പോയിന്റിൽ നിന്നും അത് വികസിച്ച് വന്ന സമയത്ത്, ഇവോൾവ് ചെയ്ത് വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള സാധനങ്ങളാണ് ഭൂമി എന്ന് പറയുന്നത്. ആകാശം എന്ന് പറയുന്ന സാധനം ഇല്ല, ഇല്ലാത്ത സാധനം പിന്നെ ഇങ്ങനെ ഒട്ടിച്ചോക്കല്. ഈ ആകാശം എന്ന് പറയുന്നത് നമ്മൾ ആകാശത്തിലെ ഗോളങ്ങളെ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ, എവിടെ ഉദ്ദേശിച്ചത്? സമാവാതി നടക്ക സമാവാതി ഏഴ് ആകാശത്ത് എന്നാ ഏഴ് ഈ ആകാശത്ത് ആകാശത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോ ഈ ആകാശം എവിടെയാണ് ഇരിക്കുന്നത് ഒന്ന് കാണിച്ചു തരാവോ? ആകാശം എന്നെ നമ്മൾ ചുറ്റോറാണ്. മേലെ എന്ന് പറയാൻ പറ്റില്ല, എല്ലാ ഭാഗത്തും ഉണ്ട്, നമ്മളെ ചുറ്റോറത്തുണ്ട്. എവിടെ ഉണ്ട്? ഈ നമ്മുടെ ഭൂമി ഏകദേശം നടുവിലാണ് നിൽക്കുന്നത്. ചുറ്റോറും ഗ്രഹങ്ങളുണ്ട്, എന്നുവെച്ചാ ഗ്രഹങ്ങൾ ആകാശം എവിടെ? ഈ നക്ഷത്രങ്ങളുണ്ട്. സൃഷ്ടിക്കാൻ എവിടെയാണ് ആകാശം എന്ന് പറഞ്ഞ സാധനം? എന്താണ് പ്ലീസ് ഡിഫൈൻ ആകാശം എന്ന് ആകാശം. പറഞ്ഞാൽ ആകാശത്തിലെ ഗോളങ്ങൾ, നക്ഷത്രങ്ങൾ. ആകാശം എന്ന് പറയുന്ന സാധനത്തിന് നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്തേ. ആകാശം എന്ന് പറഞ്ഞാല് എന്താണ് ആകാശം? വാട്ട് ഈസ് ആകാശം? ആകാശം എന്ന് പറയുമ്പോൾ ഈ ആകാശം നമ്മള് നമ്മൾ ഇവിടെ നമ്മുടെ ഭൂമിയിൽ നോക്കിയാൽ കാണുമ്പോൾ അല്ലേ നീല കളറില്. നീല കളറിൽ കാണുന്ന ആകാശമാണോ? ആ അതെ അതെ ഓ, അത് എങ്ങനെയാണ്? അത് തൊടാൻ പറ്റുന്ന സാധനമാണോ? എങ്ങനെയാണ് അത്? തൊടാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. കാരണം അത് വെറും ബ്ലൂ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ കൊണ്ടാണ് ഉണ്ടാണ്. ഓ, അപ്പൊ ലൈറ്റ് ആണോ ആകാശം എന്ന് പറയുന്നത്? അല്ല, ആകാശത്തിലെ ആകാശത്തിലെ ഗോളങ്ങളെയാണ്, ആകാശത്തിലെ നക്ഷത്രങ്ങളെയാണ്. നിങ്ങളിപ്പോ പറഞ്ഞു ബ്ലൂ ലൈറ്റ് ആണ് ആകാശം, ബ്ലൂ ആയിട്ട് കാണുന്ന സാധനമാണ് ആകാശം എന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? അതെ, അതാ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണുന്നു. ഈ ബ്ലൂ ആയിട്ട് കാണുന്ന സാധനം എന്താണ്? അത് ഒരു മായ മാത്രമാണ്. കാരണം വെച്ചാൽ അത് നീല, മായ മായയ്ക്ക് അപ്പൊ നീല കളറാണോ? അതായത് നീല നീല കളർ, സൂര്യരശ്മിന്റെ നീല കളർ വിഭ്രംശിച്ചിട്ടുണ്ടാകുന്നതാണ് ആ കളറാണ് ആകാശമാണ്. എന്നുവെച്ചാ അപ്പൊ അത് പ്രകാശമല്ലേ? പ്രകാശ അതെ പ്രകാശമാണ്. അപ്പൊ പ്രകാശമാണോ ആകാശം എന്ന് പറയുന്നത്? അല്ല അല്ല, ആകാശം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഈ സർവ്വ ചരാചരങ്ങള്, നക്ഷത്രങ്ങള്, ഗ്രഹങ്ങള്. അത് വേറെയും പറയുന്നുണ്ടല്ലോ. അലക്ക സമാവാത വൽ അർള് എന്ന് പറയുമ്പോ ഭൂമി വേറെ ഉണ്ട്, ആകാശം വേറെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഭൂമി എന്താന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നമ്മളിപ്പോ വണ്ടിയൊക്കെ ഓടിക്കുമ്പോ പോണ സാധനമാണ് ഭൂമി, ഓട്ടോയൊക്കെ ഓടിക്കുമ്പോ ഭൂമി. ഭൂമി അല്ലാത്തതൊക്കെ ആകാശപ്പെടും. അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ആകാശം എന്ന് പറയുമ്പോ എങ്ങനെയാ ഇരിക്കുന്നത്? അത് ഷേപ്പും കൂരാൻ പറ്റില്ല. പക്ഷെ ഈ ഭൂമി ഇല്ലാത്ത എല്ലാ എല്ലാ ഷേപ്പ് വേണ്ട, പോട്ടെ, അത് എങ്ങനെ ഇരിക്കണെന്ന് പറയൂ. നിങ്ങൾക്ക് പറയാലോ എങ്ങനെ ഇരിക്കണെന്ന്. ആകാശത്ത് കുറെ ഗോളങ്ങളുണ്ട്, നക്ഷത്രങ്ങൾ, കുറെ നക്ഷത്രങ്ങൾ. നക്ഷത്രം വേറെ ഉണ്ടല്ലോ. ബില്യൻസ് വശംസ് തജ്രി ലി മുസ്തഖറിൽ ലഹാ ദാലിക, അതൊക്കെ വേറെ പറയണ്ടല്ലോ. അതങ്ങനെ വേറെ പറയുന്നുണ്ട്. നിങ്ങൾ ഈ സമാവാത് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് ആദ്യം പറയൂ. സമാവാദത്ത് എന്നാലേ ഞാൻ പറഞ്ഞില്ല, ഈ ഭൂമി ഒഴിച്ച് വേറെ കാര്യങ്ങൾ വേറെ എല്ലാ ഭാഗത്തും ആകാശം പറയാം.
അത് എന്നുവെച്ചാ അതെങ്ങനെ ഇരിക്കുന്നത്, എങ്ങനെയാ നമുക്ക് കാണാൻ പറ്റുക? അത് തൊടാൻ പറ്റുന്ന സാധനമാണോ, കാണാൻ പറ്റുന്ന സാധനമാണോ? ആകാശത്ത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആകാശത്ത് ആകാശം നക്ഷത്രം കാണാൻ പറ്റുമോ? ആകാശം കാണാൻ പറ്റും. നക്ഷത്രം അതെങ്ങനെ ഇരിക്കുന്നത്? രാത്രി നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നക്ഷത്രമുള്ള ദിവസം നമ്മൾ നോക്കിയാൽ ആകാശത്തിൽ കാണാൻ പറ്റും. അത് നക്ഷത്രത്തിനല്ലേ നമ്മൾ കാണുന്നത്, ആകാശത്തിനല്ലേ? അതന്നെ ആകാശം. ഈ കാണുന്ന നക്ഷത്രങ്ങളുടെ ആകാശം. നക്ഷത്രമാണ് ആകാശം. അതെ അതെ അതെ. അത് ശരി. അപ്പൊ നുജൂം എന്നൊക്കെ പറയുന്ന സാധനം വേറെ ഉണ്ടല്ലോ, ഏ നുജൂം വേറെ ഉണ്ടല്ലോ സൃഷ്ടിച്ചത്. ഷംസ്, നുജൂം, ബദർ ഇതൊക്കെ വേറെ അല്ലേ? അത് ആകാശമല്ലോ. ദുനിയാവിന്റെ അടുത്തുള്ള നക്ഷത്രത്തെ സമായ വലക്കുന്ന സിറാജൻ മീൻസ് സമായ ദുനിയ ആകാശത്തിന്റെ. ഞാൻ ചോദിക്കുന്നത് ഈ ആകാശത്തെ നിങ്ങൾ നോക്കുമ്പോ എങ്ങനെയാണ് അത് കാണുക? ആകാശം നമ്മളല്ല, രാത്രി നമ്മൾ നക്ഷത്രമുള്ള നോക്കിയാൽ ആകാശം. അപ്പൊ നേരത്തെ പറഞ്ഞു നീല ആകാശാണ്. അത് അത് അധികം വന്ന അത് മിഥ്യാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ നീല കളർ വരുന്ന എങ്ങനെയാണ്? അത് അതെ, ലൈറ്റ് ലൈറ്റ് ഉണ്ട്. ലൈറ്റ് കാണാം. അപ്പൊ ലൈറ്റ് ആണോ ആകാശം എന്ന് പറയുന്നത്? അല്ല അല്ല അല്ല, ലൈറ്റ് അത് അല്ല. ആകാശം ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി നമ്മൾ നക്ഷത്ര ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നക്ഷത്രങ്ങൾ കാണാം. അത് നക്ഷത്രത്തിനല്ലേ കാണുന്നത്? ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ നമ്മളിപ്പോ ആകാശത്ത് ഉദാഹരണത്തിന് ആകാശത്തിലുള്ള നക്ഷത്രം എന്ന് പറയുമ്പോൾ ആകാശം എങ്ങനെ ഇരിക്കണെന്ന് പറയൂ. ഞാൻ പറയട്ടെ, ഒരമിട്ട് അമിട്ട് അത് മേലോർത്ത് മേലോട്ട് പോയിട്ട് പൊട്ടിത്തെറിക്കുമ്പോ പൊട്ടിത്തെറിക്കുമ്പോ നമുക്ക് നിറയെ ചുറ്റുപുറത്തും കുറെ പിന്നെ സ്റ്റാർസ് മാതിരി കാണാം. അതുമാതിരി അതുമാതിരിയാണ് ഈ ലോകത്ത് ഈ നക്ഷത്രങ്ങളൊക്കെ വിന്യസിച്ചിരിക്കുന്നത്. അതായത് അപ്പൊ തീപ്പരി പോലെയാണ് നക്ഷത്രം. തീപ്പരി അല്ല, അതായത് ഞാൻ ഒരു ഞാൻ അതൊരു ഉപമ പറഞ്ഞാണ്. അതുമാതിരിയാണ് സ്കാറ്റർ ചെയ്തിട്ട് ഇവിടെ ഭൂമിയിൽ. ശരി, അതപ്പോ ഒരു തീപ്പരി പോലെ ഒരു സാധനമല്ലേ? അതെ. അപ്പൊ നിങ്ങൾ പറഞ്ഞ നക്ഷത്രം, ഞാൻ ചോദിച്ചത് ആകാശം എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. ആകാശത്തെ കുറിച്ച് ചോദിക്കുമ്പോ നിങ്ങൾ നക്ഷത്രത്തെ കുറിച്ചും ഗോളത്തെ കുറിച്ചും ഭൂമിയെ കുറിച്ചും പറയണ എന്തിനാ? ആകാശം എന്ന് ആകാശത്തിലെ ഗോളങ്ങളാണ് പെടുന്നത്, നക്ഷത്രങ്ങള്. ആകാശം ഉണ്ടാക്കി എന്നല്ലേ പറഞ്ഞത്? അതെ. ആകാശം ഉണ്ടാക്കി ഉണ്ടാക്കിയ സാധനം എങ്ങനെ ഇരിക്കണെന്ന് നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്യുന്നേ. ആകാശത്തിലുള്ള എല്ലാ സർവ്വ നക്ഷത്രങ്ങളും പെടും. അത് നക്ഷത്രം പെടുന്നു, ഞാൻ സമ്മതിച്ചു, പഠിച്ചുണ്ടാക്കി. ഓക്കെ, ആകാശം എങ്ങനെ ഇരിക്കണെന്ന് പറയൂ. ആകാശം വായു എങ്ങനെ നമുക്ക് പറയാം? നിങ്ങളൊരു കവറില് കുറെ ആകാശം ഉണ്ട്, സോറി, കവറില് കുറെ നക്ഷത്രം ഉണ്ട് എന്ന് പറയുമ്പോ ആദ്യം കവർ എന്താന്ന് പറയണ്ടേ? കവറല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഒരു അമിട്ട് പൊട്ടുമ്പോ ഈ തീപ്പൊരിയൊക്കെ എവിടെ നിക്കണത്? അത് അന്തരീക്ഷത്തിലാണ്. അന്തരീക്ഷത്തിൽ അതുപോലെ തന്നെ അന്തരീക്ഷത്തിലാണ് ഈ നക്ഷത്രങ്ങളൊക്കെ നിൽക്കുന്നത്. അന്തരീക്ഷം ഭൂമിയുടെ അന്തരീക്ഷമല്ല, സ്പേസില്. സ്പേസില്? ഓ, അപ്പൊ സ്പേസിനെയാണോ ആകാശം എന്ന് പറയുന്നത്? അല്ല, സ്പേസിലുള്ള എല്ലാ നക്ഷത്രങ്ങളെയും. സ്പേസിനെയാണോ ആകാശം എന്ന് പറയുന്നത്? നക്ഷത്രത്തെയാണ് നക്ഷത്രങ്ങളെയാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പൊ നക്ഷത്രത്തിന്റെ പിന്നെ നക്ഷത്രം എന്ന് പറഞ്ഞ പിന്നെ നക്ഷത്രത്തിന് ആകാശം എന്ന് പറയുന്നത് എന്തിനാ? ഈ നക്ഷത്രങ്ങളെ കൂടി മൊത്തം കൂടുമ്പോ നമ്മൾ ആകാശം എന്ന് പറയും. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാ പോരെ, സ്റ്റാർസ് എന്ന് പറഞ്ഞാ പോരെ? അതില്ല, അതിനുപകരം ആകാശം എന്ന് പറഞ്ഞു എന്താ? അയ്യ, അപ്പൊ പിന്നെ അള്ളാഹുവിന് പിന്നെ എന്താ അറബി അറിയില്ലേ? അപ്പൊ കലക്ക സമാവാത്ത വല്ല അള്ളെന്ന് ഒരു സ്ഥലത്ത് പറയുന്നു, പിന്നെ വേറെ ഈ നുജൂമും ഷംസും വേറെ ഉണ്ട് എന്ന് പറയുന്നു. ഇതൊക്കെ എന്തിനാ വേറെ വേറെ പറയുന്നത്? പഠിച്ചോ അറിയില്ല, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞ കുഴപ്പം ആകാശം എന്ന് പറയാം, നുജൂമ്, ഷംസ്, കമർ അങ്ങനെ പറഞ്ഞു. ഈ നുജൂമും ഷംസും ഡിഫറന്റ് ആണോ? നുജൂമും ഷംസും ഡിഫറന്റ് അല്ല. നുജൂമിന് നക്ഷത്രം സൂര്യ നക്ഷത്രത്തിൽ പെട്ട ഒരു ഒന്നാം നക്ഷത്രമാണ്. അതായത് നക്ഷത്രമാണ്, പക്ഷെ നമ്മൾ സൂര്യൻ എന്ന് പറയും. എന്തിനാണ് ഈ മറ്റേ സൂര്യനെ വേറെ ഉണ്ടാക്കിയെന്നും നക്ഷത്രങ്ങളെ വേറെ ഉണ്ടാക്കിയെന്നും പറയണത് എന്തിനാ? അത് നമ്മളെ അടുത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന നമ്മൾ ഒന്നാം ആകാശത്തുള്ളതിന്റെ മെയിൻ ഗേഡാണ് സൂര്യൻ. അപ്പൊ അതുകൊണ്ട് സൂര്യനെ പറയുന്നു, കമറിനെ പറയുന്നു. ഒന്നാകാശത്താണോ സൂര്യൻ? ആ അതെ, കറക്റ്റ്. ഒന്നാകാശത്താണ് കമറും, കമറും ശംസവും കമറും ഒന്നാകാശത്താണ്. കിലോമീറ്റർ മുകളിലാണ് സമാ ദുനിയ. അത് നമുക്ക് അതൊന്നും ഫീലില്ലല്ലോ, സമാ ദുനിയ, ദുനിയാവിന്റെ ആകാശം. അപ്പൊ ഈ ഒന്നാം ആകാശത്തുനിന്നല്ലേ നമ്മള് ഈ ചെകുത്താന് ഇങ്ങനെ പെറുക്കി എറിയുന്ന നക്ഷത്രമൊക്കെ ഉള്ളത്? കറക്റ്റ് കറക്റ്റ്, അതെ, ഒന്നാം ആകാശത്താണ്. അത് ഒന്നാം ആകാശത്ത് തന്നെയാണ്. ഒന്നാം ആകാശത്ത്. അത് അതെന്താ സാധനം? ഈ ചെകുത്താനെ പെറുക്കി എറിയുന്ന സാധനത്തിന് നമ്മൾ എന്താ പറയല്? ഞാൻ അങ്ങനെ പറയണ്ട്. അത് ശരിക്കും ഉള്ളതാണോ? ആണോ? അത് ശരി. അതായത് ശരിക്കും നമുക്ക് അങ്ങനെ പിശാചിനെ എടുത്തറിയാം? ആ, നമ്മളല്ല, ദൈവം പിശാചിനെ എടുത്തറിയും. പിശാചിനെ ഷൂട്ടിംഗ് സ്റ്റാർ കൊണ്ട് കഴിയും. ഓ, അത് ശരി.
നിങ്ങൾ എന്നെ പെരുദോഷം കേൾപ്പിക്കാൻ വേണ്ടി വിളിച്ചല്ലോ. അത് പറയും. ഏ നിങ്ങൾ പറയും പറയും. അല്ല ഞാൻ ചോദിക്കാണ്, അവസാനം ഇത് യൂട്യൂബിൽ എത്തിക്കഴിയുമ്പോ ഞാൻ കാശൊന്ന് വിളിപ്പിക്കണാണെന്നൊക്കെ പറയേ. ഇങ്ങനെ മണ്ടത്തരൊക്കെ പറയണ്ടത്തരം നിങ്ങൾ കറക്റ്റ്. ഏ അത് നമുക്കൊരിക്കലും മണ്ടത്തരൊക്കെ പറയുമ്പോ ഒരു മദ്രസ സപ്പോർട്ടിന്റെ ഒരു നിലവാരമൊക്കെ അല്ലേ. നക്ഷത്രങ്ങളും ഈ ഷൂട്ടിംഗ് സ്റ്റാറുണ്ട് എറിയുന്ന പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ഭാഗത്തും സയൻസ് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് ശരി. ഓ അപ്പൊ ശരിക്കും അത് അങ്ങനെ പോണത് ഇത് ശരിക്കും ചേത്താൻ അറിയുന്നതന്നെയാണ് അല്ലേ? അറിയുന്നത് ചേത്താൻ അറിയുന്നത്. നിങ്ങളത് ശരിക്കും വിശ്വസിക്കുന്നുണ്ട്? ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. ഓ പക്ഷെ നമുക്ക് ഒരിക്കലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല, ശാസ്ത്രത്തെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ശരി. ഈ ഏഴ് ആകാശം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഏഴ് ആകാശത്ത്. അത് ശരി. അതുപോലെ ഏഴ് ഭൂമി ഉണ്ടെന്നാ പറയണേ. ആഴ ഭൂമി ഉണ്ട് പറയണു. അപ്പൊ അത് എത്ര എണ്ണുണ്ട്? അത് നമ്മൾ വന്നിട്ട് യൂണിവേഴ്സ് അല്ല മൾട്ടിവേഴ്സ് ആണ്. ഏഴ് ഭൂമി എങ്ങനെ ഇരിക്കണത്? ഏഴ് ഭൂമി ഞാൻ പറയാം. മൾട്ടിവേഴ്സ് തിയറിയാണ്. അതായത് ഈ ബിഗ്ബാങ്ങിന്റെ ഒരു ആശല ഉണ്ടായത് മൾട്ടിവേഴ്സ് തിയറി ആണോ? ഈ ഏഴ് ഭൂമി ഏഴ് ആകാശം. ഈ ഭൂമി മൈ ഗോഡ്. അത് ശരി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ മൾട്ടിവേഴ്സ് എന്ന് പറയണ്ടല്ലോ, സെവൻ യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞാ പോരെ. ഇനി മൾട്ടിവേഴ്സ് എന്ന് പറയണത് എന്തിനാ? മൾട്ടിവേഴ്സ് നമ്മൾ പറഞ്ഞ നമ്മൾ കണ്ടുപിടിച്ച ടേമാണ് മൾട്ടിവേഴ്സ്. നമ്മൾ മൾട്ടിവേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാടെണ്ണം ഉണ്ട് എന്നാണ്. അതെ, ഒരുപാട് ഈ ബിഗ് ബാങ് സമയത്ത് ഒരുപാട് അത്ര ആ പ്രപഞ്ചങ്ങളിലൊക്കെ ഏഴ് ഭൂമിയുണ്ട്. ഏഴ് ഏഴ് പ്രപഞ്ചങ്ങളുണ്ട്, മൾട്ടിവേഴ്സ് ഉണ്ട്, ഏഴ് ഭൂമിയുണ്ട്. അപ്പൊ നിങ്ങൾ പറയുന്നത് പ്രകാരം മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുമല്ലോ, കാരണം ഏഴ് യൂണിവേഴ്സ് അല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. അതെ, ഏഴ് യൂണിവേഴ്സ്. ആ എന്നുവെച്ചാ ഏഴ് യൂണിവേഴ്സേ പാടുള്ളൂ പാടുള്ളൂ. പക്ഷെ ശാസ്ത്രം കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ്. അപ്പൊ അത് തെറ്റാണെന്ന് നിങ്ങൾ പറയണേ. ഇല്ല, ഏഴ് ഏഴാണ് കറക്റ്റ്. അള്ളാഹ് പറഞ്ഞാണ് ഏഴ്. അപ്പൊ ഏഴ് യൂണിവേഴ്സ്. ശാസ്ത്രം പറഞ്ഞത് തെറ്റാണ്. ശാസ്ത്രം പറഞ്ഞ ഇതാണ് ശരി. ശാസ്ത്രം എന്താ പറഞ്ഞത്? ശാസ്ത്രം പറയുന്നത് ഇഷ്ടംപോലെ യൂണിവേഴ്സ് ഉണ്ടെന്നാണ്, മൾട്ടിപ്പിൾ യൂണിവേഴ്സസ് ആണ്. ശാസ്ത്രത്തിനൊരിക്കലും ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു ഏഴ് ആകാശം കൂടുതലുണ്ട്, ഏഴ് പ്രപഞ്ചം ഞാൻ പറഞ്ഞു. ഏഴിൽ കൂടുതലുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. ശാസ്ത്രേ പറയട്ടെ, പക്ഷെ കണ്ടെത്തി അത് ക്ലിപ്പായിട്ട് കണ്ടെത്തിയിട്ടില്ലല്ലോ. പക്ഷെ അവസാനം കണ്ടെത്തി വരും. ഓ അത് ശരി. അങ്ങനെയാണ് എന്റെ കഥ. അങ്ങനെയാണ്. ഇതൊക്കെ ഏത് മദ്രസയില പഠിപ്പിക്കണേ? ഞാൻ ഏത് മദ്രസയിലും പഠിപ്പിക്കില്ല, ഞാൻ സ്വന്തമായിട്ട് ഖുർആൻ പഠിച്ചിട്ടുണ്ടാക്കിയതാ. അത് ശരി. അതില് ഈ പറയണൊക്കെ ഇപ്പൊ ഉള്ളതാണ് അല്ലേ? ഈ ചേത്താനെ പെറുക്കി ഒക്കെ ഉള്ളതാ. കലിമ ചെല്ലേണ്ട അവസ്ഥയല്ലോ ഇപ്പൊ ഞാൻ. നമ്മളിതൊക്കെ തെറ്റാന്ന് വിചാരിച്ചിട്ട് ഒരു ഇനി ഇതേപോലെ വേറെ ഏതാണ് ശാസ്ത്രം ഉള്ളത്? ശാസ്ത്രം എന്ന് എന്തെല്ലാം ഉണ്ട് ഇനിയിപ്പോ പറയണെങ്കിൽ? ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യാ. മായി മായി ആ വെള്ളത്തിൽ നിന്ന്. അതെ അതെ. അത് ശരി. എല്ലാം വെള്ളത്തിലാണ്. വെള്ളത്തിലാണ് എല്ലാ ഇസ്ലാമും. വെള്ളത്തിലാണ് എല്ലാ ജീവികളും. വെള്ളത്തിലായി അവസാനം. ഒരാൾക്ക് പറയുന്നുണ്ട് നിങ്ങളെ എല്ലാവരും വെള്ളത്തിൽ ശിക്ഷിച്ചു, അതിൽ ചിലര് പക്ഷിയായി പറന്നുപോയി, ചില വെള്ളത്തിൽ ചിലര് വയറുകൊണ്ട് ഒരുക്കി പോയി, ചിലര് നടന്നു. അങ്ങനെ എല്ലാ ജീവികളും ശിക്ഷിച്ചത് വെള്ളത്തിനാണ് ഒരാൾക്ക് പറയുന്നുണ്ട്. ഇതിപ്പോ സയന്റിഫിക് മിറാക്കിൾ ആവണമെന്നുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ട് പറഞ്ഞത് ഖുർആനിലാവണ്ടേ? അപ്പോഴല്ലേ അത് മിറാക്കിൾ ആവുള്ളൂ. അതെ, അതിപ്പോ വെള്ളത്തിൽ നിന്നുണ്ടാക്കിന്നൊക്കെ ഉള്ളത് അതിനു മുന്നേ ഉള്ള കഥകളിലുള്ളതല്ലേ? ഇപ്പൊ മെസപ്പൊട്ടാമിയൻ കഥകളിലൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ എങ്ങനെ ഖുർആൻ പറയണോ? ഈ സത്യം മാത്രം സെലക്ട് ചെയ്തു. ഇപ്പൊ നിരക്ഷണി പറയുമ്പോൾ സത്യം ശരിയായ മാത്രം തിരഞ്ഞെടുത്തു. ഈ മുഹമ്മദ് നബി നിരക്ഷരനാണ് എന്നുള്ളതുകൊണ്ട് എന്താ ഇപ്പൊ ഇത്ര വലിയ പ്രത്യേകത? നിരക്ഷരനായതുകൊണ്ട് നമുക്ക് ഒരു നിരക്ഷരനായ ഒരാൾക്ക് പറയാൻ പറ്റാത്ത എന്ത് കാര്യമാണ് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത്? എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റാത്ത പറഞ്ഞുള്ളത്. എന്ത് കാര്യം? ഒരു ഉദാഹരണം പറയൂ. ഉദാഹരണത്തിന് അലക്ക കുല്ല ഷെയ്മിനൽ മായ് എങ്ങനെ വളർന്നത് അതൊക്കെ അത് പറഞ്ഞു. ഇതിപ്പോ പറയാൻ ഇപ്പൊ എന്താ ഇത്ര വലിയ അറബിയിൽ PhD വല്ലതും വേണോ? ഇല്ല, അത് അതിപ്പോ ഞാനൊരു കാര്യം പറയാം. ഇത് ഇത് എഴുതിയ PhD ആരാന്നൊന്ന് പറയൂ. ഓക്കെ, ഞാനൊരു സാധനം പറയാം, അത് ആരാ എഴുതിയെന്നൊന്ന് പറയൂ. ഓക്കെ, ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലമ്പോ ലാ യുഗത്തിൽ, ഇത് ഏത് PhD എഴുതിയതാണ്? എനിക്കറിയില്ല. ഇത്രയുള്ളൂ ഈ പറഞ്ഞ ഹലക്ക കുല്ലിശയും മായി ഒക്കെ.
ഇതൊന്നും പറയാൻ ഇപ്പൊ ഇത്ര വലിയ അറബി പി എച്ച് ഡിയുടെ കാര്യമില്ല കോയ. എന്നാ പോട്ടെ, ഇതൊക്കെ മനുഷ്യനെ ഏത് മജ്നുവിനെ നാടോടി കുറിച്ച്, കഥ പറഞ്ഞു കേട്ട് ജീവിക്കുന്ന ഏതൊരാൾക്കും പറയാം, അറബി അറിയുന്ന ആൾക്കും പറയാൻ പറ്റുന്ന സാധനമല്ല ഇതൊക്കെ. ഇതിനിപ്പോ ഇത്ര സുഹൃത്തുക്കളെ വലിയ ഞാൻ അറബിയിൽ പറഞ്ഞു ഇത്ര പോലെ, വലിയ ഞാൻ നിരക്ഷരനാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇത് ഞാൻ നിങ്ങൾ പറഞ്ഞു എന്തിനീ പോരാ ഡെക്കറേഷൻ? ഞാൻ ഒന്ന് പറയാം. ആ മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ആ അലക്ക ഇൻസാന മിൻ തീൻ. ആ അതെങ്ങനെ ആ സത്യം, അതെങ്ങനെ എങ്ങനെ രക്ഷാൻ ഇപ്പൊ മനസ്സിലാക്കി കിട്ടി? അതെവിടെയാണ് സത്യം? ഹലോ, അതെവിടെ സത്യം? ആരാ സത്യം സത്യം എന്താണ്? പറഞ്ഞു? മനുഷ്യനെ, മനുഷ്യന്മാരെ മണ്ണിൽ, ജീവികളൊക്കെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളത്. ആര് പറഞ്ഞു? അപ്പൊ നമ്മളെ ഈ എവല്യൂഷന്റെ എന്താ പറയണത്? എവല്യൂഷനിൽ എന്താ പറയണേ? ഭൂമിയിലുള്ള രാസവസ്തുക്കളായ ഫോസ്ഫറസ്, പൊട്ടാസ്യം, മാംഗനീസ്, സൾഫർ, കാൽസ്യം എന്നിവ മുതലായവ മഴയോടൊക്കെ ഒലിച്ചു നിന്ന് പ്രോട്ടോപ്ലാസമായി അവിടുന്ന് അത് അത് വിഘടിച്ച് ജീവികളൊക്കെ ഉണ്ടായിരുന്നാണ് ഈ റെവല്യൂഷൻ പറയുന്നത്. അപ്പൊ അത് മണ്ണിൽ നിന്നല്ലേ, മണ്ണിന്റെ തത്തിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ഈ ആദ്യത്തെ പ്രോട്ടോപ്ലാസം ഉണ്ടായത് മണ്ണിൽ നിന്നാണ്. ഓ, മണ്ണിൽ നിന്ന് എല്ലാ രാസവസ്തുക്കളും ഒഴിച്ചിട്ടാണ് ഈ പ്രോട്ടോപ്ലാസം ഉണ്ടായത്. എല്ലാ ജീവജാലങ്ങളാണോ മനുഷ്യനെ മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? എല്ലാ ജീവജാലങ്ങളെയും മൊത്തം, എല്ലാ ജീവജാലങ്ങളെയും. എല്ലാ ജീവജാലങ്ങളെയാണ്, മനുഷ്യനെ എല്ലാ മാത്രമല്ല. മനുഷ്യനെ മാത്രം, എല്ലാ ജീവജാലങ്ങളെയും മണ്ണിൽ ഓ നിന്നാണ്. ശരി, ആഹാ, അങ്ങനെയാണോ? അങ്ങനെയാണ്. അതിപ്പോ എന്നിട്ട് പിന്നെ ഈ ഉണ്ടാക്കിയപ്പോ എന്തിനാ ഈ രണ്ടെണ്ണം മാത്രം ആക്കിയത്? അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ ഇൻസെസ്റ്റ് ഒക്കെ വേണ്ടി വന്നത്? അമ്മ ബംഗൾ ഭോഗം അത് രണ്ടെണ്ണം അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഒരു 10 ആദമും 10 ഹവ്വേനും ഉണ്ടാക്കി കൂടായിരുന്നോ? ഞാൻ പറയാം. ആദം നബി ആദ്യത്തെ പെർഫെക്റ്റ് ഹ്യൂമൺ ബീങ് ആണ്. അതിന് മുമ്പും വേറെ മനുഷ്യന്മാർ ഉണ്ടായിട്ടുണ്ട്, സിയാൻഡർമാൻ, അതുപോലെ തന്നെ ഹോമോ ഇറക്ടസ് വേറെ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം അതായത് ബൈ പ്രൊഡക്ട്, ഒരു പ്രൊഡക്റ്റ്. ആദം ഏതായിരുന്നു, നിയന്ത്രണതാലായിരുന്നു അതോ ഏതാണ് ഹോമോ ഇറക്ടസ് ആയിരുന്നു? ആരാണ് ആദം? ഹോമോ സാപ്പിയൻസ് പെട്ടാളായിരുന്നു. ഹോമോ സാപ്പിയൻ ആണ്. അന്ന് വേറെ വേറെ മനുഷ്യന്മാരുടെ വേറെ ജീവിച്ച മനുഷ്യന്മാരെയാണോ? ആദമിനൊപ്പം. ഓ, ഒപ്പം, ആദമിനൊപ്പം. ഓ, അപ്പൊ പഠിച്ചുണ്ടാക്കുന്ന സമയത്ത് ഹോമോ സാപ്പിയനെ മാത്രല്ല, ആദമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. കറക്റ്റ്, കറക്റ്റ്. അതെ. ഓ, കൊള്ളാലോ. പഠിച്ചവനാള് സാറാണല്ലോ. ആ, അതാണ്. അപ്പൊ അങ്ങനെയാണ് ഇൻസെൻസിന്റെ പ്രശ്നം വരുന്നില്ല. കാരണം എനിക്ക് തരണം കേട്ടോ, ആ ഉസ്താദിന് എനിക്ക് അപ്പൊ തന്നെ പിടിച്ച അവാർഡ് കൊടുക്കാനോ. ഞാനും ഖുറാനോ മാത്രം നോക്കി വായിച്ചു പഠിച്ച. അത് ശരി. എന്താ പേര് പറഞ്ഞില്ല? പറഞ്ഞില്ല. അബ്ദുറഹ്മാൻ. 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 ആ ഓക്കെ. എവിടെ നിന്നാ വിളിക്കുന്ന സ്ഥലം? ഞാൻ കൊളത്തൂര്. 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 പെരിന്തൽമണ്ണടുത്താ. ആ ശരി. നിങ്ങള് നിസ്കാരം ഓത്തൊക്കെ ഉണ്ടോ? നമസ്കാരം. ഖുർആനൊക്കെ ദിവസവും ഞാൻ മുതലുണ്ട്. അത് ശരി. ഞാനിപ്പോ നിങ്ങളെ എങ്ങനെ വിളിപ്പിക്കാൻ നിങ്ങൾക്ക് എത്ര പൈസ തന്നത്? ഒരു പൈസ തന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് വിളിക്കാം. എനിക്ക് പറയേ, അത് നാട്ടുകാർ അറിയട്ടെ. ഞാൻ പറഞ്ഞു വിളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അത് ആളുകൾ അല്ലെങ്കിൽ പരാതി അല്ലെങ്കിൽ തന്നെ ഉണ്ടേ, അത് ക്ലിയർ ആക്കി പോണല്ലോ. നല്ലത്. ഞാൻ ആദ്യമായിട്ട് സാറിനെ വിളിക്കാം. സാറിനെ ആദ്യമായിട്ട് വിളിക്കാം ഞാൻ. എന്നാലും ഞാൻ തന്ന പൈസയുടെ കണക്ക് പറയുന്നേ. കിട്ടിയില്ലേ? ഗൂഗിൾ പേ ചെയ്ത് കിട്ടിയില്ലായിരുന്നോ? അല്ലേ, തമാശ. തമാശ. അത് ശരി, കാശാണ്, തമാശയല്ല. നമ്മളിത് സംഭാഷണം ഇതിൽ വരുമോ? യൂട്യൂബിൽ വരുമോ? തീർച്ചയായിട്ടും വരും. ഓക്കെ, ഓക്കെ. പോരെ, സമാധാനായില്ലേ? സമാധാനായി, സമാധാനായി. നിങ്ങളെ നമ്മള് ഫേമസ് ആക്കി തരാം. ആയിക്കോട്ടെ. നിങ്ങള് വാളെടുക്കാനും ബോംബ് ഉണ്ടാക്കാനൊക്കെ പോകാറുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒന്നും ഇല്ല. ഞാൻ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല. ആ പരിപാടി ഇല്ല. ജിഹാദ് ഇല്ലേ? അങ്ങനത്തെ ജിഹാദ് അങ്ങനെ പദ്ധതില്ലല്ലോ. ഇപ്പൊ അതിന് പ്രസക്തി ഇല്ലല്ലോ. അതെ. ഒരു ഭാഗത്തും നിങ്ങൾ അങ്ങോട്ട് ആക്രമിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ അത് എവിടെ പറഞ്ഞാലും അങ്ങനെ വന്നിട്ടുള്ളൂ. ഇങ്ങോട്ട് ആക്രമിക്കുകയാണെങ്കിൽ അങ്ങോട്ട് ആക്രമിക്കാം. അത് നമുക്ക് അല്ല, നബി പറക്കണം അലി മാത്രം അന്ന് ദീ ദീ പൂർത്തിയാക്കും. പിന്നെ പ്രസക്തി ഇല്ല. പിന്നെ ജിഹാദ് പ്രസക്തിയല്ല. എങ്ങനെ എങ്ങനെ മനസ്സിലായില്ല? ജീവിക്കും. എങ്ങനെ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് പൂർത്തി ചെയ്തു തന്നിരിക്കുന്നു. അള്ളാ പറഞ്ഞാണ് നബി പറഞ്ഞു. അവിടെ പൂർത്തിയായി. ഇനിയിപ്പോ അവിടെ ജിയാദ് ഒന്നും അങ്ങനത്തെ പ്രശ്നമേ വരുന്നില്ല. ഇനിയിപ്പോ നമ്മളത് ഫോളോ ചെയ്യും, അത്രേ ഉള്ളൂ. ഖുറാൻ ഭാഗത്ത് ഒരു ഭാഗത്ത് പറയില്ല അങ്ങോട്ട് ആക്രമിക്കണം. ഇങ്ങോട്ട് ആക്രമിക്കും അവര് പിൻവാങ്ങുകയാണെങ്കിൽ നിങ്ങൾ പിൻവാങ്ങണം. അപ്പൊ ഈ കാഫറിനെ കണ്ടുപിടിച്ച് വെച്ച് കൊല്ലാൻ പറഞ്ഞ പിന്നെ വെറുതെ പറഞ്ഞു
ഏതാണ്? ഈ കാഫറിനെ കണ്ടുപിടിച്ച് വെച്ച് കൊല്ലാനൊക്കെ പറഞ്ഞത് ഖുറാനിലേ കണ്ടിട്ടില്ലല്ലോ, ഞാൻ ഖുറാൻ മാത്രം വായിക്കുന്ന ആളാ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഖുറാനിലെ ഒമ്പത് എഞ്ചിൽ ഒക്കെ പറയണ ഒരു എന്താണ് വെറുതെ പറയണത്? സാധനം. അങ്ങനെ ഒരു ഉദാഹരണം പറയാം സാറ്, ഒമ്പത് എഞ്ച്, എന്താണ് എന്താണെന്ന് പറയാം. ഒമ്പത് എഞ്ചിന് കാഫറിനെ കണ്ടുപിടിച്ച് വെച്ച് കൊല്ല. ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ അത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന തുടർച്ചയാണ്, അല്ലാതെ പോയി പോയി കാഫറിനെ കൊല്ലാനല്ല പറയുന്നത്. ഏത് ഏത് യുദ്ധമാണ് അത്? തുടർച്ച ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏതായിരുന്നു ആ യുദ്ധം? പറയുന്നത്. ഏതാണ് ആ യുദ്ധം? അത് യുദ്ധം അത് പറയാണ്, യുദ്ധം ചെയ്യുമ്പോൾ അതാണ് ആ യുദ്ധത്തിന്റെ കോഴ്സിലെ അടക്കാണ് പറയുന്നത്. നിങ്ങൾ അടുത്ത് അത് താമസിക്കുന്ന ഏത് യുദ്ധമാണോ? ആ ഏത് യുദ്ധമല്ല, പൊതുവെ യുദ്ധത്തിലേർപ്പെടുമ്പോഴുള്ള ഒരു അല്ലല്ലോ, അഡ്മോണിഷനാണ്. പക്ഷെ ആയത്ത് വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലല്ലേ? അതേത് സാഹചര്യമാണ്? അല്ല അതങ്ങനെ നമുക്ക് അങ്ങനെ സാഹചര്യം ഒന്നും ഞാൻ അങ്ങനെ പോകുന്നില്ല. കാരണം വെച്ചാൽ ഖുർആൻ പറഞ്ഞ ശരി, നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് ഒന്നും വേണ്ടേ? കോണ്ടക്സ്റ്റ് ഒന്നും വേണ്ട, എനിക്ക് കോണ്ടക്സ്റ്റ് വേണ്ട. ആണെന്ന് മനസ്സിലാവും. ഓ ശരി, നിങ്ങൾ കോണ്ടെക്സ്റ്റ് വേണ്ടാത്ത കോയാണ്. വേണ്ടാത്ത കോയാണ്. ഓ നിങ്ങളൊരു വെറൈറ്റി. നിങ്ങൾ ഏതാ സാധനം കൂട്ടിയിട്ട് കത്തിക്കലാണോ പോക്കലാണോ ആവി കൊള്ളലാണോ എങ്ങനെയാണ്? എന്ത്? അത് ശരി. ആയിക്കോട്ടെ, ആ ശരി ശരി എന്നാ, ബൈ ബൈ. കുറേശ്ശെ ഡോസ് കുറയ്ക്കി കേട്ടാ. ശരി 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 എന്നാ, ബൈ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റ് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.